നിങ്ങൾക്കു വേണ്ടി വിഭജിതമാകും എൻ്റെ ശരീരമിതാ. നിങ്ങൾക്കു വേണ്ടി ചിന്തി ഞാനേകും എന്നുടെ രക്തമിതാ. നിങ്ങൾക്കു പുതുജീവനേകാൻ നിങ്ങളെ പുതു സൃഷ്ടിയാക്കാൻ എൻ്റെ ശരീരമിതാ, എൻ്റെ രക്തമിതാ, ഇതു വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതു പാനം ചെയ്തിടുവിൻ. നിങ്ങൾക്കു വേണ്ടി വിഭജിതമാകും എൻ്റെ ശരീരമിതാ. നിങ്ങൾക്കു വേണ്ടി ചിന്തി ഞാനേകും എന്നുടെ രക്തമിതാ. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം. വർജിക്കേണ്ട തിന്മകൾ. അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം, കാരണം നാം ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. മോഷ്ടാവിനുമേൽ മോഷ്ടിക്കരുത്. അവനില്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവീൻ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവീൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവീൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം സുഖകരമായി ഉറക്കം നൽകി ഞങ്ങളെ കാത്തു പരിപാലിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, എൻ്റെ ദൈവമേ, ഇന്ന ദിവസത്തെ ഞങ്ങളുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സ്തോത്രത്തോടുകൂടി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പോകേണ്ടുന്ന പാത ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഇന്ന ദിവസം വിശ്വസ്തരായിട്ട് ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ചിന്തകളും സ്വർഗീയമായും അനുഗ്രഹങ്ങളാൽ നിറയപ്പെടുവാൻ അങ്ങയുടെ സന്നിധിയെ സമർപ്പിക്കുന്നു. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ നാഥ, അവിടുന്ന് ഞങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന ദൈവമായതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുറവുകൾ അറിയുന്ന നാഥ, ഞങ്ങളെ കരുതുന്ന നാഥ, ഞങ്ങളെ കൈവിടാതെ ചേർത്ത് പിടിച്ച് അവിടുത്തെ പ്രിയ മക്കളാക്കി ജീവിപ്പിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, വിശ്വാസത്തിൻ്റെ ഐക്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. കർത്താവെ, സ്വർഗീയ ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞു കവിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ സ്നേഹാഗ്നിയാൽ ദൈവിക സ്നേഹത്താൽ നിറയ്ക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയമാകുന്ന അൾത്താരയിൽ അവിടുന്ന് എഴുന്നള്ളി വന്നിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ പ്രകാശിക്കട്ടെ. ദൈവം ആരെന്നറിയുവാൻ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ദൈവമേ സ്വർഗീയമായ ജ്ഞാനം നിറയട്ടെ. കർത്താവെ, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. കർത്താവെ, അങ്ങയുടെ സന്നിധി കടന്നു വരുന്ന ഒരു കുഞ്ഞിനെ പോലും ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിക്കുന്ന കർത്താവെ, എൻ്റെ ദൈവമേ, നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വർജിക്കേണ്ട തിന്മകൾ എന്തെല്ലാമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾക്ക് കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുതെന്ന് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഞങ്ങളുടെ കോപം നീണ്ടുപോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ പറയുന്ന കർത്താവെ, ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള വൻകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അവിടുന്ന് കാണിച്ചു തന്ന ജീവിത രീതി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുകരിക്കുവാൻ, യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുവാനുള്ള വൻകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, സാത്താന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം കൊടുക്കാതിരിക്കുവാൻ ബുദ്ധിയുള്ള ആരാധനയായി ഞങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, എൻ്റെ ദൈവമേ, ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ട് കർത്താവേ, എപ്പോഴും സൗമ്യരായിട്ട് ശാന്തത വെടിയാതെ ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ കർത്താവെ, ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളവരോട് ക്ഷമിക്കുവാനും ദൈവമേ സഹനത്തോടുകൂടി ക്രിസ്തീയ ജീവിതത്തെ സൗഭാഗ്യമാക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തിന്മയുടെ ഒരു വാക്കുപോലും ഞങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടാതിരിക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ അധരങ്ങൾക്ക് കാവൽക്കാരനെ അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ചിന്തകളെ നയിക്കുവാൻ ഞങ്ങൾക്കൊരു ചാട്ടം നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഭ്യസനത്തിനൊരു വടി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. വചനമെന്ന വിളക്ക് ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ തെളിയട്ടെ. കർത്താവിൻ്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവമേ, ഓരോ രക്ഷയുടെ ദിനത്തിനു വേണ്ടി ഞങ്ങളെ മുദ്രയാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. എൻ്റെ ദൈവമേ, ഞങ്ങൾ ഹൃദയത്തിനുള്ളിലെ എപ്പോഴും സ്തുതി സ്തോത്രങ്ങൾ ഉയർന്നു വരട്ടെ കർത്താവെ. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുതെന്ന് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നു. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, ഇതെല്ലാം ലോകത്തിൻ്റേതാണെന്ന് മനസ്സിലാക്കി ലോകവും അതിൻ്റെ മോഹവും കടന്നു പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ, ദൈവഹിതം പ്രവർത്തിക്കുന്ന ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ക്രിസ്തുവിലൊരു നവജീവിതം പണിയുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ മുമ്പിലുണ്ട്, ഞങ്ങൾക്ക് ലക്ഷ്യമുണ്ട്. ലാക്കാക്കി ഓടുവാൻ നിത്യജീവൻ എന്ന അവകാശമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവെ, സൂക്ഷ്മതയോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടും വയ്ക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നടത്തിയ വഴികൾക്കായിട്ട് നന്ദി പറയുന്ന കൂരിരുൾ താഴ്വരയിൽ അവിടുന്ന് വിളക്കുമായി, വചനമെന്ന വിളക്കുമായിട്ട് വന്ന് ഞങ്ങൾക്ക് പാത കാണിച്ചു തന്ന കർത്താവെ, നന്ദിയോടെ സ്തോത്രം. എല്ലാ കാര്യങ്ങളും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ ദൈവമേ, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, ജീവകിരീടം പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ വചനം ഗ്രഹിക്കുവാൻ, അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള വൻകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്. ഞങ്ങൾക്ക് ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം വന്നുമാറണമേ. ആമീൻ. പാപത്തിൻ പിടിയിലമർന്നു നിങ്ങൾ, ഭാരങ്ങൾ താങ്ങി വലഞ്ഞു നിങ്ങൾ, പാപത്തിൻ പിടിയിലമർന്നു നിങ്ങൾ, ഭാരങ്ങൾ താങ്ങി വലഞ്ഞു നിങ്ങൾ, നിങ്ങൾക്കു പുതുശക്തിയേകാൻ, നിങ്ങൾക്കു നവശാന്തി നൽകാൻ എൻ്റെ ശരീരമിതാ, എൻ്റെ രക്തമിതാ, ഇതു വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതു പാനം ചെയ്തിടുവിൻ. സ്വർഗീയ ഭവനം നിങ്ങൾക്കു നൽകും രക്ഷകനാമേശു ഞാൻ. തിരുവോസ്തിയായെന്നും ഈ അൾത്താരയിൽ നിത്യം വസിക്കുന്നു ഞാൻ. തളർന്നു നിങ്ങൾ പീഡിതരായി കരഞ്ഞു നിങ്ങൾ നിങ്ങൾക്കു സൗഖ്യമെന്നേതാ നിങ്ങൾക്കു സാന്ത്വനം നൽകാൻ എൻ്റെ ശരീരമിതാ എൻ്റെ രക്തമിതാ ഇതു വാങ്ങി ഭക്ഷിക്കുവിൻ ഇതു പാനം ചെയ്തിടുവിൻ നിങ്ങൾക്കു വേണ്ടി വിഭജിതമാകും എൻ്റെ ശരീരമിതാ നിങ്ങൾക്കു വേണ്ടി ചിന്തി ഞാനേകും എന്നുടെ രക്തമിതാ നിങ്ങൾക്കു പുതുജീവനേകാൻ നിങ്ങളെ പുതുസൃഷ്ടിയാക്കാൻ എൻ്റെ ശരീരമിതാ എൻ്റെ രക്തമിതാ ഇതു വാങ്ങി ഭക്ഷിക്കുവിൻ ഇതു പാനം ചെയ്തിടുവിൻ നിങ്ങൾക്കു വേണ്ടി വിഭജിതമാകും എൻ്റെ ശരീരമിതാ നിങ്ങൾക്കു വേണ്ടി ചിന്തി ഞാനേകും എന്നുടെ രക്തമിതാ.